എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങാനായിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് എങ്ങനെയാണ് നമ്മൾക്കൊരു നല്ലൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊരു വീഡിയോ, നല്ലൊരു വീഡിയോ ഞങ്ങൾ എനിക്ക് എങ്ങും കാണാൻ സാധിച്ചില്ല. അത് ഫേസ്ബുക്ക് പേജിൻ്റെ മറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസും അല്ലാതെ വേറൊരു കാര്യങ്ങളും ആ ഒരു ഒരു വീഡിയോയിലും പറയുന്നത് ഞാൻ എനിക്ക് ശ്രദ്ധയിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒരു ഹൗ ടു ക്രിയേറ്റ്, എങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക, എല്ലാ രീതിയിലും നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ പുതിയൊരിടരുള്ള ഒരു പുതിയതായിട്ടൊരു വ്യക്തിക്ക് ഫേസ്ബുക്ക് പേജ് തുടങ്ങണമെങ്കിൽ എങ്ങനെ തുടങ്ങാൻ സാധിക്കും, എങ്കിൽ പിന്നെ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കാം എന്ന രീതിയിൽ തന്നെ ഞാനൊരു ഫേസ്ബുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അത്രയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്ത നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് പേജ് കാണുമല്ലോ, അതിനകത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ തൊഴിലായിട്ട് ഒരു 3 ലൈൻ ഡോട്ട് കാണാം. ഈ 3 ലൈൻ ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. പോകുമ്പോൾ ഇതിനകത്തൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ പേജ് എന്ന് പറയുന്ന ഒരു കൊടിയുടെ ഒരു റെഡ് ഒരു ഓറഞ്ച് കൊടിയുടെ ഒരു കളറുള്ള ഒരു പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്ത പേജുകൾ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് മുകളിലായിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ, ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഡെമോയും കാര്യങ്ങളെല്ലാം കാണിക്കും. എന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പുതിയൊരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നിങ്ങളുടെ പേജിൻ്റെ പേര്, അതായത് നിങ്ങൾ ഏത് പേജ് നിങ്ങൾക്കൊരു പേജിന് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേജിന് ഏത് പേരാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേജ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പേജ് എന്ത് കാറ്റഗറിയിലാണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നത് ഈ ഒരു റെക്കോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് കാറ്റഗറിയിലാണോ നിങ്ങൾ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, അതിനകത്ത് ആ കാറ്റഗറി നിങ്ങൾ സെർച്ച് ചെയ്ത് അതിനകത്ത് ടാഗ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഏതൊക്കെ കാറ്റഗറിയാണോ അതിനനുസരിച്ച് നിങ്ങൾക്കത് ടാഗ് ചെയ്യാൻ സാധിക്കും ഓരോ കാറ്റഗറിയും. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഏത് പ്ലേസ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചോദിക്കും, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ അടുത്ത ഒരു പ്രൊഫൈൽ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാനർ, ഫേസ്ബുക്ക് പേജിൻ്റെ ബാനർ അതിനകത്ത് ചോദിക്കും. അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് പറ്റിയ ഒരു പ്രൊഫൈലും നല്ലൊരു ബാനർ നിങ്ങൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇത് തുടങ്ങുന്നതിന് മുമ്പ്. ഇതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയും ബാനറും സെറ്റ് ചെയ്യുക. ശേഷം എല്ലാ പ്രൊഫൈൽ ഫോട്ടോ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം നേരെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ പേജ് ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ടായിട്ടുണ്ട്. ശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് ഏത് ബട്ടൺ ആണ് നിങ്ങളുടെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്, ഫോളോ, ലൈക്ക്, വാട്സപ്പ്, വേറെ നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതിയിലാണെങ്കിൽ അതിൻ്റെ ഇത്, നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ഫോണിൻ്റെ ഇത്, ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇതിനെ കാണിക്കും. നിങ്ങൾ ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. പിന്നീട് നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ വെബ്സൈറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, പിന്നെ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ശേഷം നിങ്ങളുടെ മറ്റ് മോർ ദാൻ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് അതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് ചേർക്കുക. അങ്ങനെ ഇതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫോട്ടോസോ വീഡിയോസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക്, ഈ ഇൻഫർമേഷൻ അറിയാത്ത എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.